വിഷുവിന്റെ പുണ്യദിനത്തിൽ നമ്മൾക്കെല്ലാവർക്കും സാറ് സ്നേഹം നിറഞ്ഞ ആശംസകൾ നൽകുന്നു. May this new year be full of joy, thrill, excitement, plenty and prosperity. സമൃദ്ധിയുടെയും എല്ലാ ഗുണങ്ങളും നിറഞ്ഞ എല്ലാ അനുഗ്രഹവും നിറഞ്ഞതാകട്ടെ ഈ പുതുവർഷം എന്ന് സാർ ആശംസിക്കുന്നു. May you all be physically fit, mentally alert and intellectually sharp. ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായിട്ടും എല്ലാ ശക്തിയും അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May you all be healthy, wealthy and spiritual. ആധ്യാത്മികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാ കാര്യത്തിലും എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. I wish you a happy Vishu. സാർ എല്ലാവർക്കും ആനന്ദകരമായ വിഷു ആശംസിക്കുന്നു. Dear brother Professor Mukundan, dear brother Satish, office bearers, youngsters, I am mighty happy today, this morning, to be amongst you. ഇന്ന് കാലത്ത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ സാറിന് അതിയായ സന്തോഷമുണ്ട്. Physically, I am fresh from Kerala. Mentally, I am in Kerala. വളരെ അടുത്ത സമയത്ത് കേരളം സന്ദർശിച്ചത് കൊണ്ട് കേരളത്തിൽ നിന്ന് ഫ്രഷാണ് സാർ ഇരിക്കുന്നത്. അതേസമയത്ത് സാറിന്റെ മനസ്സ് ഇപ്പോഴും കേരളത്തിലാണ്. My talk ever since my return, the theme has been continuously with everybody, literate, illiterate, college, anybody. The theme is only Kerala. കേരളത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വിദ്യാഭ്യാസമുള്ളവരായാലും ശരി വിദ്യാഭ്യാസമില്ലാത്തവരായാലും ശരി ആരായാലും ശരി സാർ സംസാരിക്കുന്ന ഒരേ ഒരു വിഷയം കേരളത്തിനെ കുറിച്ച് മാത്രമാണ്. ഈവൻ ബിഫോർ കമ്മിങ് ഹിയർ ഐ മേഡ് കപ്പിൾ ഓഫ് ഫോൺ കോൾസ് ബോത്ത് ഹിയർ ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ് ഷെയറിംഗ് വിത്ത് ദം മൈ കേരള എക്സ്പീരിയൻസ്. ഇവിടേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് പോലും ഇന്ത്യയിലും വിദേശത്തുമുള്ള പലരുമായിട്ട് സാർ ഫോണിൽ കൂടെ കേരളത്തിൽ വന്ന സമയത്തുള്ള അനുഭവങ്ങളാണ് പങ്കുവച്ചത്. എംഫാറ്റിക്കലി കോൺഫിഡന്റ് I can declare, unless one has merit or punya, one cannot be there anywhere around Kerala. Sir, parayna idana drudamayitta vishwasathodu sir parayunu athradhigam punyam cheyidavarku maatrame keralathinte paridhiyil janikkan pattullu jeevikkan pattullu. I was talking to my Christian friends from Christian college there at Guntur just before coming here. A state which is very rich, a state which is highly intelligent, a state which is advanced in literacy, but still holds on, clings on to the tradition and culture that is there in the state of Kerala.
സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എല്ലാ ഉയർച്ചയുമുള്ള ഒരു സ്റ്റേറ്റ് ഇന്നും പഴയ ആചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ചത് കേരളം മാത്രമാണെന്ന് സാറിന്റെ നേരത്തെ ഉണ്ടായ ഗുണ്ടൂരിലെ ക്രിസ്ത്യൻ കോളേജിലെ സുഹൃത്തുക്കളുമായിട്ട് സാർ ഇപ്പൊ പങ്കുവെക്കുകയുണ്ടായി. They were listening to me on phone continuously. They didn't let me down the receiver. ഫോൺ താളെ വെക്കാതെ സാറ് പറഞ്ഞ കാര്യങ്ങൾ അവർ അവസാനം വരെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I told them I have not seen any girl, any lady in mini in the modern style, all in sarees, pakka 100% South Indian traditional cultured valued style. Sir, that is Kerala. സാറ് പറയുന്ന പുതിയ രീതിയിലുള്ള ഡ്രസ്സിന്റെ സമ്പ്രദായമൊന്നുമില്ലാതെ നമ്മുടെ ആചാരങ്ങൾക്കനുസരിച്ച് എല്ലാവരും എപ്പോഴും സാരി ധരിക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളം മാത്രമേ ഉള്ളൂ എന്ന് സാർ ഈ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയുണ്ടായി. Among men, the boys, all youngsters college, I have not seen anybody jeans anywhere. Only lungis or pants, that's all. How particular they are. I am very happy about it. കേരളത്തിന്റെ സാർ കേരളത്തിൽ വന്ന സമയത്ത് ചെറുപ്പക്കാരെ ശ്രദ്ധിച്ച സമയത്ത് ആരും ജീൻസോ ഇട്ടിരുന്നില്ല, ഒന്നിലോ മുണ്ട് ധരിച്ചവരാണ് അല്ലെങ്കിൽ പാൻസ് ധരിച്ചവരാണ്. ഈ കാര്യത്തിലും സാറിന് അതിയായ സന്തോഷം തോന്നി. The very next day of my return back to Prashanthalayam from Kerala, on TV they have shown Ananta Padmanabha Swami temple. Oh Swami, I came to you and you have come to me today. That's what I'm going to say. സാർ കേരളത്തിൽ വന്ന് ഇവിടെ തിരിച്ചെത്തിയ പിറ്റേ ദിവസം ടി വിയിൽ കണ്ടത് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. അപ്പൊ സാർ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ അവിടെ വന്ന് ഭഗവാനെ കണ്ടു, അമ്പലത്തിൽ പോയത് കൊണ്ട് ഇപ്പൊ ഭഗവാൻ എന്റെ അടുത്ത് വന്നതാണല്ലോ എന്ന് സാർ പറയുകയും ചെയ്തു. A very busy place, more thickly crowded than Tirupati, that Guruvayur temple excited me, thrilled me, that made the devotees wait from early 3 o'clock morning till 2 in the afternoon. Is first of its own kind. കേരളത്തിൽ വന്ന ഗുരുവായൂർ അമ്പലത്തിൽ പോയ സമയത്ത് അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തിരുപ്പതി അമ്പലത്തിലെ തിരക്കിനേക്കാൾ കൂടുതൽ കാലത്ത് മൂന്ന് മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരു ദർശനം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തന്മാരെ സാറിന് കാണാൻ സാധിച്ചു. I was also telling my friend about this Kalani visit, about Shankaravina. I was telling all the story. The neighboring staff member started peeping through the window. What is this man? He is giving a lecture on phone. സാറ് കാനഡയിൽ വന്ന സമയത്ത് ആദിശങ്കറിന്റെ ജന്മസ്ഥലം കണ്ടത് ഫോണിൽ കൂടെ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെ അടുത്ത ആളുകളെക്കാൾ ജനലെ കൊണ്ട് എത്തിച്ചു നോക്കാൻ തുടങ്ങി, എത്ര നേരമായി ഫോണിൽ കൂടെ സംസാരിച്ചു തുടങ്ങിയെന്ന്. When I told them that this is a place where 10 types of payasam available, they said, how lucky you are, Ra. You are 10 times luckier than all of us. കേരളത്തിൽ വന്ന സമയത്ത് 10 തരത്തിലുള്ള പായസങ്ങളാണ് കിട്ടിയത് എന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാവരും സാറിനോട് പറയുണ്ടായി, എന്ത് ഭാഗ്യം ചെയ്തു, ഞങ്ങളെക്കാൾ 10 ഇരട്ടി ഭാഗ്യം ചെയ്ത ആളാണ് സാർ എന്ന് അവർ പറയുണ്ടായി. Let me express from the bottom of my heart the deep felt gratitude and thanks to the organizers, state presidents, state conveners and district presidents, all of you, million, billion, zillion, trillions of thanks. Because of such a beautiful transaction. സാറ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സത്യസായി സംഘടനയിലെ ട്രസ്റ്റിന്റെ എല്ലാ ഭാരവാഹികളോടും എല്ലാ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്സിനോടും എല്ലാ ഭാരവാഹികളോടും സാറിന്റെ വിസിറ്റ് ഇത്രയും അർത്ഥപൂർണമാക്കിയതിന് സ്നേഹത്തിന്റെ ഭാഷയിൽ സാർ നന്ദി പറയുകയാണ്. The climax of spiritual sojourn and the zenith of Adishankara Advaita philosophy is here when he went round all around the country, what we call Shankara Vijayam. ശങ്കര ദിഗ്വിജയം എന്ന ശ്രീ ശങ്കരാചാര്യ ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് സഞ്ചരിച്ച് വിജയിച്ചത് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശങ്കര വിജയം സ്പീക്സ് ഓഫ് വിക്ടോറിയസ് ട്രയംഫന്റ് ജ്ഞാനി ആദിശങ്കര ആക്സെപ്റ്റഡ് ഫ്രം കാശ്മീർ ടു കന്യാകുമാരി ദെൻ. And today the whole world recognizes him because none can reach his intellectual heights in the ages to come. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ശ്രീ ശങ്കര ദിഗ്വിജയം. അന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയാണെങ്കിൽ ഇന്ന് ലോകം മുഴുവനാണ്. കാരണം ഇനി വരുന്ന യുഗങ്ങളിൽ പോലും ഒരാൾക്ക് പോലും ആദിശങ്കരന്റെ ലെവലിലേക്ക് എത്താൻ സാധ്യമല്ല. Very soon the great state of Kerala that is full of vibrations,
full of spiritual echoes, resound of Shankara religion, is going to have such a Sai Digvijayam in the month of December. ശങ്കര ദിഗ്വിജയം അനുഭവിച്ചതുപോലെ ഈ വർഷം ഡിസംബർ മാസത്തിൽ പവിത്രമായ കേരളത്തിൽ സത്യസായി ദിഗ്വിജയം കൊണ്ടാടാൻ പോകുകയാണ്. On this day of Kerala New Year, all of us with folded hands, in all our humility, with heads bowed down at his lotus feet, work towards that. Kerala organized a youth conference in the name of Satyasai Digvijayam. നമ്മളെല്ലാവരും ഓരോരുത്തരും എല്ലാ ഭാരവാഹികളും ഭക്തിയോടുകൂടി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ഈ സത്യസായി ദിഗ്വിജയം യൂത്ത് കോൺഫറൻസ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഭഗവാന്റെ സങ്കല്പത്തിലേക്ക് എത്താൻ വേണ്ടി. With Bhagwan's blessings, I am more than sure the way how the idea is catching up, the way how the state president has been breathing in, breathing out, the very mantra of Satyasai Digvijayam ever since my visit speaks of guaranteed, assured, divine success of the project. സത്യസായി സംഘടനയുടെ ഭാരവാഹികൾ ഈ ആശയം സാറ് തന്നു മുതൽ എത്രത്തോളമാണ് ശ്വാസോച്ഛ്വാസം പോലെ ഇത് കൊണ്ട് നടക്കുന്നുള്ളതെന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും വിജയിക്കുന്നുള്ളതിന് ഉറപ്പാണ്. My friends, I dream, I visualize a state of performance, a height of performance of Satyasai Digvijayam in Kerala, which should be a model to the world international Satsai organization. സാറ് പ്രതീക്ഷിക്കുകയാണ്, സാറ് സ്വപ്നം കാണുകയാണ്, ഏറ്റവും ഉന്നത രീതിയിൽ ഉദാത്തമായ ഈ സത്യസായി ദിഗ്വിജയ എന്നുള്ള പരിപാടി ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനുള്ള സത്യസായി സേവാ സംഘടനയ്ക്ക് മാതൃകാപരമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. This new year celebration is very close to Mahadivya Samadhi Day, the physical withdrawal of Bhagwan. നമ്മൾ ഇന്ന് ഇവിടെ വിഷു ആചരിക്കുമ്പോൾ ദിവ്യ മഹാസമാധിയുടെ April 24 ഡേറ്റിനോട് വളരെ അടുത്താണ് ഭഗവാൻ ശരീരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കാൻ സങ്കല്പിച്ച ആ ദിവസത്തിനോട് അടുത്താണ്. A very good number of devotees, youngsters, many being new, have come to this place just taking advantage of Vishu to pay our homage, tribute, respects, prayers, salutations to the lotus feet of Bhagwan. As Mahavijaya Samadhi Day is very close from now on, ഒരു മാട് ഭക്തന്മാരെ, ഒരു മാട് ചെറുപ്പക്കാരെ ഭഗവാനോടുള്ള പ്രേമവും ഭക്തിയും കടപ്പാടും രേഖപ്പെടുത്താൻ വേണ്ടി ദിവ്യ മഹാസമാധിയുടെ ഡേറ്റിനടുത്തുള്ള ഈ ദിവസത്തിൽ ഇവിടെ പ്രശാന്തിയിലേക്ക് എത്തിയിട്ടുണ്ട്. To me, Kerala place pays rich tributes to Bhagwan today, coinciding with Vishu celebration. വിഷു സെലിബ്രേഷൻ, വിഷു ആചരിക്കാൻ വേണ്ടി ഇത്രയധികം പേര് ഇവിടെ വന്നത് തന്നെയാണ് ഭഗവാനോടുള്ള കേരളത്തിന്റെ ഏറ്റവും വലിയ കടപ്പാട് രേഖപ്പെടുത്തുന്നതായിട്ട് കണക്കാക്കേണ്ടത്. സിൻസ് ഐ എം സ്റ്റിൽ ഫ്രഷ് ഫ്രം കേരള, മൈ തോട്ട്സ് ആർ അറൌണ്ട് കേരള, ഐ ബെഗ് യുവർ പാർഡൺ. കേരളത്തിൽ നിന്ന് വളരെ അടുത്ത സമയത്ത് തിരിച്ചെത്തിയതുകൊണ്ട് സാറിന്റെ ചിന്തകൾ മുഴുവൻ ഇപ്പോഴും കേരളത്തിനെ ചുറ്റിപ്പറ്റിയാണ്. ഐ ഹാവ് നോട്ട് യെറ്റ് സെറ്റിൽഡ് ഡൗൺ ഇൻ പുട്ടപ്പർത്തി. പ്രശാന്ത് നിലയത്തിൽ തിരിച്ചു വന്നൊരു ഭാവം സാറിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. I think it may take some more time to settle down. ഇവിടെ ഇവിടെ പ്രശാന്തയത്തിൽ എത്തു എന്ന് തോന്നാൻ ഇനിയും കുറെ ദിവസം എടുക്കുമെന്നാണ് സാർ വിചാരിക്കുന്നത്. If anyone is to meet and talk to me, he must listen about Kerala only. ഇന്ന് ആരെങ്കിലും സാറിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ വന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ആ വന്ന വ്യക്തിക്ക് കേരളത്തിനെ കുറിച്ച് കേൾക്കേണ്ടി വരും. That is the impact and influence of my visit. സാർ കേരളത്തിൽ വന്നതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഇഫക്ട് സാറിൽ ഇത്രത്തോളം ചെലുത്തിയിട്ടുണ്ട്. Well, my friends, I have few points to share with you. നമ്മളുമായിട്ട് ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ പങ്കുവെക്കാൻ സാർ ആഗ്രഹിക്കുന്നു. You are all young people. നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണ്. And we the teachers are ever young. സാർ പറയുന്നു അധ്യാപകരെ എന്നും ചെറുപ്പക്കാരാണ്. You all come under the category of youth based on age. വയസ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറുപ്പക്കാർ എന്ന നിലയിൽ വരുന്നവരാണ് നിങ്ങൾ എല്ലാവരും. We are youthful by profession. നമ്മൾ ജോലി അധ്യാപകരായതുകൊണ്ട് അധ്യാപകർ എന്നും ആ ചെറുപ്പക്കാരുടെ ഭാവത്തിലാണ്. Youthfulness is the qualification for spiritual pursuit.
ആധ്യാത്മികമായിട്ട് ഉയരാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ ചെറുപ്പമാണെന്നുള്ള മനസ്സിന്റെ ഭാവമാണ്. Spirituality is not meant for those who are physically weak and mentally passive. മാനസികമായിട്ട് യാതൊരു ശക്തിയുമില്ലാതെ ശരീരം തളർന്ന ആളുകൾക്കുള്ള ഒരു സാധനമല്ല ആധ്യാത്മികത. So all of us are young, active, youthful, vital, dynamic. അതുകൊണ്ട് എല്ലാവരും ചെറുപ്പക്കാരെ പോലെ ശക്തിയും ഊർജവും എല്ലാം ഉള്ളവരായിരിക്കണം. For that, let us remind ourselves how we have got to be in the coming new year. അതുകൊണ്ട് അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതിനെ ആലോചിക്കാൻ നമുക്ക് ശ്രമിക്കാം. This new year is called Nandana Nam Samvatsara. ഈ പുതുവർഷത്തിന്റെ ഉഗാദിക്ക് ശേഷമുള്ള നന്ദന വത്സരം എന്നാണ് ഇതിന്റെ പേര്. Nandana means youth. നന്ദന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ചെറുപ്പം എന്നാണ്. So Nandana Nama year, the year of youth of the state of Kerala. അതുകൊണ്ട് ഈ വർഷത്തിന്റെ പേര് തന്നെ അങ്ങനെ ആയതുകൊണ്ട് ഈ വർഷം മുഴുവൻ ചെറുപ്പക്കാരുടെ വർഷമായിട്ട് തീരട്ടെ കേരളത്തിൽ എന്ന് സാർ ആശംസിക്കുന്നു, അഭിപ്രായപ്പെടുന്നു. And as youth, what is it that we should have? ചെറുപ്പക്കാർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്തെല്ലാമാണ് വേണ്ടത്? ആദ്യത്തെ ആശയം, let's not waste our time. ആദ്യം ഓർക്കേണ്ടത്, ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ സമയം അനാവശ്യമായിട്ട് കളയരുത്. Time waste is life waste. സമയം കളയുന്നത്, സമയം ദുരുപയോഗപ്പെടുത്തുന്നത് ജീവിതം തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. Time is God. സമയം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. River that flows forward shall never retreat. നമുക്ക് ആലോചിച്ചാൽ അറിയാം, ഒരു പുഴ മുന്നോട്ട് ഒഴുകുന്നത് പിന്നെ ഒരിക്കലും അത് തിരിച്ചു വരില്ല. Youth when once gone shall never come back. അതുപോലെ തന്നെയാണ് ചെറുപ്പം, ഒരിക്കൽ കടന്നുപോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. This is a wonderful age. ഇതാണ് ഏറ്റവും വില കൂടിയ സമയം. You can make your career or mar your career. ഒന്നിലോ നമ്മുടെ ഈ സമയത്തിനെ ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്താനോ നമുക്ക് സാധിക്കും. It all depends upon the way how you make use of your time. Time management. ഈ ചോയ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മുന്നിലെ സമയത്തിനെ ഉപയോഗിക്കുന്നുള്ളത് വെച്ചാണ്. Manage your time in such a way that you have some time for God. നമ്മൾ സമയത്തിനെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശ്വരന് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. Manage your time in such a way that you have some time for service. നമ്മൾ ഈ സമയത്തിനെ ക്രമീകരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം, കുറച്ച് സമയം സേവന പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. Manage your time to think of the state Kerala, the culture, richness and literature. നമ്മൾ സമയം ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ കേരളത്തിന്റെ സംസ്കാരത്തിനെയും കേരളത്തിന്റെ ഭാഷകളെയും കേരളത്തിലുള്ള സാഹിത്യത്തിനെയും കുറിച്ച് സമയം മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കണം. Rest of the time is yours. ബാക്കിയുള്ള സമയം മുഴുവൻ നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. You can study. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. You can do your job. ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. You can play. കളിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. You can have fun. തമാശ പറയാൻ ഉപയോഗിക്കാം. Why not? എന്തുകൊണ്ടില്ല, പാടില്ല. Therefore as youngsters you should be smiling, joyful. ചെറുപ്പക്കാരൻ എന്നുള്ളവർക്ക് എപ്പോഴും പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കാൻ സാധിക്കണം. Nobody should put on a long face. ഒരു ദുഃഖമുള്ള അല്ലെങ്കിൽ വേദനയുള്ള വിഷമമുള്ള മുഖത്തോടുകൂടി ആരും ഇരിക്കരുത്. Nobody should have castor oil face. ആരും ആവണക്കണ്ണ കുടിച്ച മുഖം പോലെ ഇരിക്കരുത്. Doesn't matter if you have coconut oil face. തേങ്ങ വെളിച്ചെണ്ണയുടെ മുഖം ഇരുന്നാലും കുഴപ്പമില്ല. Because coconut oil is mixed in every preparation of Kerala. കാരണം കേരളത്തിലുള്ള എല്ലാ എന്തുണ്ടാക്കിയാലും വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട്. So you are officially permitted to have coconut oil face but never castor oil face. അതുകൊണ്ട് കേരളത്തിൽ വെളിച്ചെണ്ണ ധാരാളമുള്ളതുകൊണ്ട് നമുക്ക് വെളിച്ചെണ്ണ മുഖത്തിനുള്ള അനുവാദമുണ്ട്, ആവണക്കണ്ണ മുഖത്തിനുള്ള അനുവാദമില്ല. So time management one. ആദ്യമായിട്ട് ഓർക്കേണ്ടത് സമയത്തിനെ ഇങ്ങനെ ക്രമീകരിക്കലിനാണ്. Number 2, mind management. രണ്ട്, മനസ്സിനെ കൺട്രോൾ ചെയ്യലാണ്. What do you mean by mind management? മനസ്സ് ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? Mind management includes professional excellence. മനസ്സിനെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഓർക്കേണ്ടത് നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ ചെയ്യാം. Mind management means memory. അത് നമ്മുടെ കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്നുള്ളതും മൈൻഡ് മാനേജ്മെന്റിന്റെ ഭാഗമാണ്. മൈൻഡ് മാനേജ്മെന്റ് ഈസ് അബിലിറ്റി ടു പ്ലാൻ ആൻഡ് സ്കീം മാനേജ്. കാര്യങ്ങൾ മുൻകൂട്ടി പദ്ധതികളിടാനും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവും നമ്മുടെ മനസ്സിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. ബട്ട് ദ മൈൻഡ് മാനേജ്മെന്റ് ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് എൻ എലിമെന്റ് ഓഫ് ഹ്യൂമർ ആൻഡ് വിറ്റ്. ആ മനസ്സിനെ ഇങ്ങനെ ക്രമീകരിക്കുമ്പോൾ അതിൽ കുറച്ച് തമാശയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും സ്ഥലം കണ്ടെത്താൻ സാധിക്കണം. ഇഫ് ദേർ ഈസ് നോ ഹ്യൂമർ ഇൻ ലൈഫ്, ജീവിതത്തിൽ തമാശയില്ലെങ്കിൽ, ഇൻ ദി മൈൻഡ് മാനേജ്മെന്റ് ദേർ ഈസ് നോ പ്ലേസ് ഫോർ ഹ്യൂമർ,
നമ്മൾ മനസ്സിനെ ചിട്ടപ്പെടുത്തുന്ന സമയത്ത് അതിൽ തമാശയ്ക്കൊന്നും സ്ഥലമില്ലെങ്കിൽ it takes us closer to blood pressure, hypertension, sugar and other problems. അവിടെയാണ് നമ്മുടെ പഞ്ചസാര ഡയബറ്റിക്സും പ്രമേഹവും ബ്ലഡ് പ്രഷറും ടെൻഷനും ഇതെല്ലാം ഉണ്ടാവുന്നത് ഈ സമയത്താണ്. ഭഗവാൻ ബാബ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് ബിസി ഷെഡ്യൂൾ ഓൾവേസ് കട്ട്സ് ജോക്സ് എൻജോയ്സ് ഹാസ് എനഫ് ടൈം ഫോർ ഫൺ ആൻഡ് ഫ്രോളിക്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്ര അധികം തിരക്കുണ്ടായിട്ട് പോലും ഭഗവാൻ ബാബ തമാശ പറയാനും എല്ലാവരോടും തമാശകൾ പറയാനും സ്വാമി സമയം കണ്ടെത്താറുണ്ട്. So enjoy yourself with all kinds of fun. അതുപോലെയുള്ള തമാശകൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. This is mind management. ഇത് മനസ്സിനെ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിരിക്കണം. And mind management includes not to have doubt anymore, but determination hereafter. മനസ്സിനെ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ മൂന്നാമത് നമ്മൾ ഓർക്കേണ്ടതോ നമ്മുടെ മനസ്സിനുള്ള ഡിറ്റർമിനേഷൻ ആണ്. യാതൊരു തരത്തിലുള്ള സംശയവും മനസ്സിൽ ഇന്ന് മുതൽ ഉണ്ടാകാൻ പാടില്ല. No more of logic, but only love. ഇവിടെ ലോജിക്കിന്റെ ആവശ്യമില്ല. ആകെ കൂടി മനസ്സിന് വേണ്ടത് പ്രേമം മാത്രമാണ്, സ്നേഹം മാത്രമാണ്. ലൈഫ് ഷുഡ് നോട്ട് ബി എ ബർഡൻ പ്രോസേക്, ബട്ട് ലൈഫ് ഷുഡ് ബി ബ്യൂട്ടിഫുൾ എ പോയറ്റിക്. ജീവിതം മുഴുവൻ ഒരിക്കലും ഒരു ഭാരമായി തീരരുതോ, ഒരു പദ്യം പോലെ സുന്ദരമായിരിക്കണം, കാവ്യം പോലെ സുന്ദരമായിരിക്കണം നമ്മുടെ ജീവിതം. Then comes the third, intellectual management. ഇവിടെയാണ് മൂന്നാമത്തേത് വരുന്ന ബുദ്ധിപരമായ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെയാണ്. The intellectual management wants us not to run after conveniences, but to have. ഈ ബുദ്ധിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും സൗകര്യങ്ങളുടെ പിന്നാലെ പോകരുത്, നമ്മളുടെ വിശ്വാസത്തിന്റെ പിന്നാലെയായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഇന്റലക്ച്വൽ മാനേജ്മെന്റ് റിക്വയർസ് റൈറ്റ് ഡിസിഷൻ. ഇവിടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് ബുദ്ധിപരമായ ഈ വളർച്ചയുടെ ഭാഗമാണ്. റൈറ്റ് ജഡ്ജ്മെന്റ്, ശരിയായ തീരുമാനങ്ങൾ, ശരിയായ ജഡ്ജ്മെന്റ്സ് എടുക്കുക. Questioning ourselves right or wrong, to be or not to be. നമ്മുടെ ഉള്ളിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവാണ്, ശരിയാണോ തെറ്റാണോ, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് തീരുമാനിക്കാനുള്ള കഴിവ്. And also to question within ourselves, is this acceptable to Baba or not? Is this action, will it please him or not? ഇവിടെയാണ് ബുദ്ധിപരമായ കാര്യം. ഒന്നുകൂടി ഓർക്കണം, ഞാൻ ഈ ചെയ്യുന്ന കാര്യം സ്വാമിക്ക് ഇഷ്ടപ്പെടുമോ, ഇത് സ്വാമി സ്വീകരിക്കുക എന്ന് ചോദിക്കാനും നമുക്ക് സാധിക്കണം. This is intellectual management. ഇത് ബുദ്ധിപരമായ ക്രമീകരണത്തിന്റെ ഭാഗമാണ്. Then we should have some exercise. പിന്നെ നമുക്ക് ശാരീരികമായ എക്സർസൈസുകൾ കൂടി ആവശ്യമാണ്. It's unfortunate that we have money but not health. വളരെ സങ്കടകരമായ കാര്യം, നമുക്ക് ധാരാളം പൈസയുണ്ട് പക്ഷെ ആരോഗ്യമില്ല. We are not able to work continuously. തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. We can't stand firm for one hour at least. ഒന്ന് ശക്തമായിട്ട് ഉയർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. But we have bundle of degrees. നമുക്ക് ഒരുപാട് ഡിഗ്രികളുണ്ട്. We have got bundle of currency notes. ഒരുപാട് രൂപയുടെ ഒരുപാട് ബണ്ടിൽസ് ഉണ്ട് പക്ഷെ ആരോഗ്യമില്ല. Health management or body management or physical management, very important. ശാരീരികമായ ഈ മാനേജ് ചെയ്യല്, ആരോഗ്യപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യല്, ഇതും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ്. What do you mean by body management or health management? നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ഇവിടെയാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മുടെ എക്സർസൈസുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. Or jogging in the morning. കാലത്തെഴുന്നേറ്റ് ജോഗിങ്ങിന് ഓടാൻ പോകുന്നത് ഇതിന്റെ ഭാഗമാണ്. Or yogasana. അല്ലെങ്കിൽ യോഗാസനങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമാണ്. The state president is planning along these lines in the coming youth conference. സത്യസായി ദിഗ്വിജയം എന്നുള്ള ഡിസംബർ പരിപാടിയിൽ അനിൽകുമാർ സാർ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അനിൽകുമാർ സാർ പറഞ്ഞതുപോലെ എല്ലാ യോഗാസനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡിസംബർ ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. യു വിൽ ബി ടോട്ട് പ്രാണായാമ, ബ്രീത്തിംഗ് എക്സസൈസസ്. പ്രാണായാമം, ശ്വാസോച്ഛ്വാസം ക്രമീകരിക്കാനുള്ള എക്സർസൈസുകളെ കുറിച്ചുള്ള ക്ലാസുകളും ഡിസംബർ ക്യാമ്പിൽ ഉണ്ടായിരിക്കും. യു വിൽ ആൾസോ ബി ടോട്ട് ഹൗ ടു ജോഗ് സയന്റിഫിക്കലി. ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ജോഗിംഗ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും. Therefore you should be physically strong. ശാരീരികമായിട്ട് നമ്മൾ നല്ല കണ്ടീഷനിലാകാൻ ഇതെല്ലാം ആവശ്യമാണ്. Swami Vivekananda wants the bones and the nerves of iron and steel among youth. ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ ഞരമ്പുകളും എല്ലാം എല്ലും എല്ലാം ഇരുമ്പ് പോലെ ആയിരിക്കണം, സ്റ്റീല് പോലെ ആയിരിക്കണമെന്ന് വിവേകാനന്ദ സ്വാമി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. This is health management. ഇതാണ് ആരോഗ്യപരമായ ക്രമീകരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. And I can tell you youngsters. ചെറുപ്പക്കാരെ സാറിന് നമ്മളോട് നിങ്ങളോട് പറയാൻ സാധിക്കും.
What that is not here in Satsang organization is nowhere else, as everything is available here. Satya Sai Sanghadanayil illatha oru karyavum logathil oru sthalathum illa karanam ella karyangalum Swami Satya Sai Sanghadanayude namukku thannittundu. You must have heard of malls or departmental stores. Nammal ee malls pudhiya reethiyilla kadakalile department store malls nu parnja adine kurichu nammal kettirikkum. In malls or department stores, right from tongue cleaner up to Mercedes Benz are sold. ഇങ്ങനെയുള്ള കടകളിൽ ഒരു ടങ് ക്ലീനർ മുതൽ മെഴ്സിഡസ് ബെൻസ് കാർ വരെ നമുക്ക് മേടിക്കാൻ പറ്റും. It's for you to buy. നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. Satya Sai Baba is a departmental store with physical provisions, with mental conveniences, with intellectual stock ready for disposal. ശാരീരികമായും ബുദ്ധിപരമായും മാനസികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി ഭഗവാൻ തന്ന ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് സത്യസായി സേവാ സംഘടന. That which is not available here in Satya Sai department store is not available in the world. ഈ സത്യസായി ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ കിട്ടാത്ത ഒരു സാധനം ലോകത്തൊരു സ്ഥലത്തും ഉണ്ടാകില്ല എന്നുറപ്പാണ്. But we have extra stocks also. ഇവിടെ ഉണ്ടെന്ന് മാത്രമല്ല കൂടുതൽ സ്റ്റോക്കും ഉണ്ട്. What is that extra stock? ഈ കൂടുതലുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? We'll teach you the art of life, not art of living. Please don't confuse. ജീവിക്കുന്നതും ജീവിത രീതിയും രണ്ടാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ചാണ്. അതാണ് ഇവിടെ പ്രത്യേകത. Living is in your hands. ജീവൻ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. Money earning is your living. പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റും. Job is your living. ഒരു ജോലി എടുക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. But life is in his hands. പക്ഷെ ജീവിതം സ്വാമിയുടെ കയ്യിലാണ്. Life giver is Baba. ജീവിതം തന്നത് ഭഗവാനാണ്. Life sustainer, protector is Satsai Baba. ജീവിതം നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും സ്വാമിയാണ്. Therefore we have extra stock, rare stock, diamond stock in the department store, in the treasury, deep inside. That is the art of life. അതുകൊണ്ട് വേറെ ഒരു സ്ഥലം ഒരു സ്ഥലത്തും കിട്ടാത്ത രത്നങ്ങളും അമൂല്യമായ കാര്യങ്ങളും ഭഗവാന്റെ അടുത്തുണ്ട്. ഇതാണ് സ്വാമി നമുക്ക് തരുന്നത്. It is locked as maligai of Ananda Padmanabha Swami Devalayam. Padmanabha Swami ക്ഷേത്രത്തിൽ ഈ സമ്പത്തെല്ലാം പൂട്ടി വെച്ചതുപോലെ ഇവിടെ പൂട്ടി വെച്ചിരിക്കുകയാണ്. We have got stocks of being blissful. How to be blissful? We'll tell you how to be blissful. ഈ പരിപാടിയിലൂടെ എങ്ങനെയാണ് പരമാനന്ദ കാഷ്ടയിൽ എത്താൻ സാധിക്കുക എന്നുള്ളത് പഠിപ്പിക്കാൻ സാധിക്കും. How to be playful. എങ്ങനെയാണ് വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്ന് പഠിപ്പിക്കാൻ പറ്റും. How to lead a value-based life. മൂല്യാധിഷ്ഠിതമായ ജീവിതം എങ്ങനെയാണ് നയിക്കാൻ പറ്റുക എന്ന് പഠിപ്പിക്കാൻ പറ്റും. These are all extra stocks available with Sri Satya Sai organization only ONLY capital letters reading underlined. സത്യസായി സേവാ സംഘടനയിൽ മാത്രമാണ് ഇതെല്ലാം കിട്ടുക. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ചുമന്ന മഷി കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Not only that, one point from our organization is commercialized by others. They charge you heavily. We give you free continuously because you have got enough of Ananta infinite stock with us. ഒരു കാര്യം കൂടി നമുക്ക് ഓർക്കാൻ സാധിക്കണം. സത്യസായി സേവാ സംഘടനയിലെ ഒരു ചെറിയ കാര്യം പോലും മറ്റുള്ളവരെടുത്ത് പൈസയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഇതിന് യാതൊരു ലിമിറ്റും ഇല്ല. ഇവിടുത്തെ പരിപൂർണമായിട്ട് സൗജന്യമാണ്. എത്ര കൊടുത്താലും തീരാത്തതുമാണ്. Because in newspapers we will find yoga classes 10 days 500 rupees. പലപ്പോഴും നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് ഒരാഴ്ചയിലത്തെ യോഗ ക്ലാസ്സിന് 500 രൂപ എന്ന് കാണാറുണ്ട്. In western countries yoga classes, meditation classes, $1,000. വിദേശങ്ങളിലാണെങ്കിലോ ഇതുപോലുള്ള ധ്യാന ക്ലാസ്സിനും യോഗ ക്ലാസ്സിനും ആയിരക്കണക്കിന് ഡോളർ ആണ് കൊടുക്കേണ്ടി വരിക. Come on, we'll give you easier techniques. സാറ് പറയുന്നത് ഭഗവാന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലോ ഇതെല്ലാം ഏറ്റവും ഉത്തമമായ രീതിയിൽ സൗജന്യമായിട്ടാണ് കിട്ടുന്നത്. യൂഷ്വലി ഇൻ ദി മാർക്കറ്റ് മാനേജ്മെന്റ് ഇഫ് യു ബൈ വൺ അദർ ഈസ് ഫ്രീ. ഹിയർ യു ഡോണ്ട് ഹാവ് ടു ബൈ എനി, ഓൾ ആർ ഫ്രീ. സാധാരണ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് ഒന്ന് മേടിച്ചാൽ ഒന്ന് സൗജന്യമാകും. ഇവിടെ പ്രശ്നമില്ല, ഒന്നും മേടിക്കേണ്ട, എല്ലാം സൗജന്യമാണ്. There are certain steps to be successful in life.
ജീവിതത്തിൽ വിജയിക്കാൻ ചില പടികൾ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. ജീവിതത്തിന്റെ പരമമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ സ്വാമിയിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. ഡയമണ്ട് ഹാസ് സോ മെനി ഫേസസ്. രത്നത്തിന് ഒരുപാട് മുഖങ്ങൾ കാണാൻ പറ്റും. ലൈക് ദാറ്റ് സച്ച് എ സായി ബാബ ഈസ് എ ഡയമണ്ട് വിത്ത് മെനി ഫേസസ് ഓഫ് മെറ്റീരിയലിസം, ഫിലോസഫി, സ്പിരിച്വാലിറ്റി, ലൈഫ്. ഭഗവാൻ ബാബയുടെ സന്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഇത് വലിയൊരു രത്നത്തിനെ പോലെയാണ്. വിവിധ മുഖങ്ങളുള്ളത്, ലൗകികമായ കാര്യങ്ങള്, ആധ്യാത്മികമായ കാര്യങ്ങള്, ഇങ്ങനെ വിവിധ മുഖങ്ങൾ ഭഗവാന്റെ ഫിലോസഫി നമുക്ക് കാണാൻ സാധിക്കും. സോ വി ഹാവ് ഡയമണ്ട്സ് വിത്ത് അസ് ടു ബി ഗിവൻ ടു യു ഫ്രീലി. വൈ ഡു യു വാണ്ട് ടു ഗോ ഫോർ പെബിൾസ് ആൻഡ് സ്റ്റോൺസ് ആൻഡ് റോക്ക്. ഈ രത്നങ്ങൾ മുഴുവൻ സൗജന്യമായിട്ട് ഭഗവാൻ തരാൻ തയ്യാറായിരിക്കുമ്പോ നിസ്സാരമായ കല്ലുകളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം എന്താണ്? Have full faith that Baba is everything, that the organization has everything. അതുകൊണ്ട് ചെറുപ്പക്കാരോട് സാറിന് പറയാനുള്ളതാണ്, ഭഗവാനിൽ എല്ലാമുണ്ട്, സത്യസായി സേവാ സംഘടനയിലും എല്ലാമുണ്ട്. Today we think of a concept of global village. ഗ്ലോബൽ വില്ലേജ്. ഇന്ന് നോക്കൂ, ലോകം മുഴുവൻ എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ദിസ് ഗ്ലോബൽ വില്ലേജ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് സച്ച് എ സായി ബാബ. ഈ ലോകം മുഴുവൻ ഒന്നാണെന്നുള്ള ആശയം ആദ്യമായിട്ട് നമ്മുടെ മുന്നിൽ വെച്ചത് ഭഗവാൻ തന്നെയാണ്. ബിക്കോസ് ഹി സെഡ് ദേർ ഈസ് ഓൺലി വൺ കാസ്റ്റ് ഓഫ് ഹ്യൂമാനിറ്റി വിച്ച് മീൻസ് ഗ്ലോബൽ വില്ലേജ്. നോക്കൂ, അത് ഭഗവാനാണ് നമ്മുടെ ആദ്യമായിട്ട് പഠിപ്പിച്ചത്, ഒരേ ഒരു ഹ്യൂമാനിറ്റി മാത്രമേ ഉള്ളൂ, അത് മാനവ സമൂഹമാണെന്ന്. Today we speak of technology. ഇന്ന് നമ്മൾ ടെക്നോളജിയെ കുറിച്ച് പറയുന്നുണ്ട്. But Baba makes technology in a different way. പക്ഷേ ഭഗവാൻ പറയുന്ന ടെക്നോളജി വേറൊരു അർത്ഥത്തിലാണ്. ടെക്നോളജി കമേർഷ്യലൈസ്ഡ് ഈസ് ട്രിക്നോളജി. ടെക്നോളജി എപ്പോഴാണോ നമ്മൾ വ്യവസായവൽക്കരിക്കുന്നത് അത് ഭഗവാൻ പറയുന്നു അത് ട്രിക്നോളജി ആയി മാറും. But the technology for the benefit of service is technology. ടെക്നോളജി എപ്പോഴാണോ ഈ ടെക്നോളജി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാറുന്നത് സ്വാമി പറയുന്നു അതാണ് ടേക്ക് നോളജ്, അറിവ് എല്ലാവർക്കും വേണ്ടി എടുത്തുകൊണ്ട് പോകുക. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്റെ കയ്യിലുള്ള അറിവ് എടുത്തുകൊണ്ട് പോകുക, ഇതാണ് ടെക്നോളജി. അറിവുകൾ ഉപയോഗപ്പെടുത്തലാണ് ടെക്നോളജി, അല്ലാതെ അറിവുകൾ ദുരുപയോഗപ്പെടുത്തുന്ന ടെക്നോളജിയാണ്. ഭഗവാൻ ബാബ ഓൾസോ ടെൽ അസ് ഹൗ ടു ഡെവലപ് ദ സ്പിരിറ്റ് ഓഫ് പേട്രിയോട്ടിസം. ദേശീയ ബോധം, ദേശത്തിനോടുള്ള പ്രേമം എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നു. ഐ ഡോണ്ട് ഹാവ് ടു സ്പീക്ക് ഓൺ ദാറ്റ് ബിക്കോസ് യു ഹാവ് എക്സ്ട്രാ ഓവർഡോസേജ് ഓഫ് പേട്രിയോട്ടിസം ആൻഡ് റീജിയണലിസം ആസ് വെൽ. നമുക്ക് ഈ ദേശീയ ബോധവും പ്രാദേശിക ബോധവും ഒക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് പറയണമെന്ന് സാറിന് തോന്നുന്നില്ല. ഇഫ് നോട്ട് യു, ഹു എൽസ് ഹാവ് ഗോട്ട് ദിസ് കൈൻഡ് ഓഫ് ഹിമാലയൻ ലിമിറ്റ്ലെസ് ബോണ്ട് ഓഫ് ലവ് ഫോർ ട്രഡിഷൻ കൾച്ചർ. നമ്മുടെ സംസ്കാരങ്ങൾക്കും നമ്മുടെ ആചാരങ്ങൾക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിന് ഇതില്ലെങ്കിൽ വേറെ ആർക്കാണ് ഇതുള്ളതെന്ന് കണ്ടെത്താൻ സാധിക്കുമോ? വി നീഡ് സം ഹീറോ ടു ഫോളോ. നമുക്ക് എന്തായാലും പിന്തുടരാനായിട്ട് ചില ഹീറോസിനെ ആവശ്യമാണ്. As youngsters, you have got your own heroes of admiration, adoration, worth emulation. ചെറുപ്പക്കാരെന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള ഹീറോകൾ പിന്തുടരാനുള്ള പല ഹീറോകളുടെയും ആശയങ്ങൾ മനസ്സിലുണ്ടാകും. There are some fellows who dress like film actors. പലരും സിനിമാ നടന്മാരെ പോലെ ഡ്രസ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. There are some fellows who dress like cricket players. ചില ആൾക്കാരെ ക്രിക്കറ്റ് കളിക്കാരെ പോലെ ഡ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. Nothing wrong about it. അതിലൊന്നും യാതൊരു തെറ്റുമില്ല. I got a role model. നമുക്കൊരു റോൾ മോഡൽ ഉണ്ട് ഇവരെ പിന്തുടരാനായിട്ട്. I got a hero. നമുക്കൊരു ഹീറോ ഉണ്ട്. You want to be like that. അതുപോലെ ആയി തീരാൻ വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. But my friends, I will give you another hero. പക്ഷേ സാറ് നമുക്ക് അതിനേക്കാൾ ഉദാത്തമായ ഒരു ഹീറോനെ കുറിച്ച് സാറ് പറയുന്നു. If you follow that hero, you will be known international, intercontinental, intergalactic. നമ്മൾ ആ ഹീറോനെ പിന്തുടർന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവൻ വിവിധ കോണ്ടിനെന്റുകൾ, വിവിധ ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ നമ്മളെ അറിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. If you follow a hero from Kerala cinemas, after all you are limited to Kerala. നമ്മൾ കേരളത്തിലുള്ള ഒരു സിനിമാ നടനെയാണ് നമ്മൾ ഹീറോ ആക്കുന്നതെങ്കിൽ നമ്മളെ കുറിച്ചുള്ള അറിവ് കേരളത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. If you follow some hero from Hindi film, you will be known at the national level. ഹിന്ദി സിനിമയിൽ ആരെങ്കിലും നമ്മൾ മോഡൽ ആക്കുന്നതെങ്കിൽ ദേശീയമായ സ്ഥലത്ത് മാത്രമേ നമ്മളെ കുറിച്ച് അറിവ് ഉണ്ടാവുള്ളൂ. That's only acting. അത് അഭിനയം മാത്രമാണ്, അത് സത്യത്തിലുള്ളതല്ല. പക്ഷേ സാർ വേറൊരു ഹീറോയിനെ കുറിച്ച് പറയുന്നു. ആ ഹീറോയിനെ പിന്തുടർന്നാൽ ഇന്റർനാഷണൽ, ലോകം മുഴുവൻ
you'll be good and great. Nammala nallavinu aagum mahatmaavu aagum. Great need not be good. Mahatmaavu oru pakshe nalladaikollanilla. Good need not be great. Nallad ennu paranjal adu pakshe mahatmathilekku kondu poikollanilla. Ravana is great, Rama is good. ராவணன் கிரேட் ஆயிருந்து ராமன் குட் ஆயிருந்து. But when the combination of Rama Ravana, goodness and greatness together, two in one. നോക്കൂ, രാവണനെ രാമനും കൂടുമ്പോ ഗുഡ്നെസ്സും ഗ്രേറ്റും ഒരുമിച്ച് വരുന്ന കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ പറയുന്ന പോലെ ടു ഇൻ വൺ. This is possible by following one hero. ഒരു ഹീറോവിനെ പിന്തുടർന്നാൽ ഇത് സുസാധ്യമാകും. The only hero. ഒരേ ഒരു ഹീറോ. To follow. നമുക്ക് പിന്തുടരാനായിട്ട്. To worship. പൂജിക്കാനായിട്ട്. To imitate. നമ്മളെ അതുപോലെ പിന്തുടരാനായിട്ട്. Like. അതുപോലെ ആകാനായി. To emulate. അതുപോലെ നമ്മൾ ആയി തീരാനായി. To lead the whole life time like him. ജീവിതം മുഴുവൻ അതുപോലെ ആക്കി മാറ്റാനായി. Is Bhagavan Sri Sat Sai Baba the only hero? ഇത് ഭഗവാൻ ശ്രീ സത്യസായി ബാബ മാത്രമാണ്. Because as a hero he is worshiped all over the world. കാരണം ലോകം മുഴുവൻ ഒരു ഹീറോയുടെ പേരിൽ ഭഗവാനെ പൂജിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. As a hero he has sacrificed his life for the humanity. മാനവ സമൂഹത്തിന് മുമ്പ് സ്വാമി സ്വാമിയുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരു ഹീറോ എന്നുള്ള നിലയിൽ. His life is service. സ്വാമിയുടെ ജീവിതം മുഴുവൻ ദിവ്യ ജീവിതം മുഴുവൻ സേവനത്തിന് വേണ്ടിയാണ്. His life is love. സ്വാമിയുടെ ജീവിതം മുഴുവൻ പ്രേമമാണ്. As a hero, he could withstand all challenges of life. എല്ലാ പ്രതിബന്ധങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഒരു ഹീറോ എന്നുള്ള നിലയ്ക്ക് ഭഗവാൻ നേരിട്ടതായിട്ട് കാണാൻ സാധിക്കും. He ran away. He never ran away for any problem. ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് പ്രശ്നത്തിൽ നിന്ന് സ്വാമി ഒരിക്കലും ഓടി ഒളിച്ചിട്ടില്ല. He was not afraid of any criticism. ഏതെങ്കിലും ക്രിട്ടിസിസത്തിനെ ഭഗവാൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല. He never bothered about the newspaper writing. പത്രങ്ങളിൽ വരുന്ന വാർത്തകളെ കുറിച്ച് ഭഗവാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. He never cared for rumors and gossip. അവിടെ ഇവിടെ നടക്കുന്ന റൂമേഴ്സ് ഇതൊന്നും ഭഗവാൻ ശ്രദ്ധിച്ചിട്ടില്ല. He never wanted propaganda. സ്വാമി ഒരിക്കലും പ്രസിദ്ധീകരണത്തിന് ആഗ്രഹിച്ചിട്ടില്ല. So a true hero will not get for gossip, rumors, propaganda, publicity. No. അതുകൊണ്ട് ശരിയായ ഒരു ഹീറോ ഒരിക്കലും ഇതുപോലെയുള്ള ഗോസിപ്പോ പ്രസിദ്ധിക്കോ വേണ്ടി ഒരിക്കലും പെരുമാറില്ലെന്ന് കാണാൻ സാധിക്കും. I wish boys and girls from Kerala be heroes like Satya Sai Baba. That is our prayer today. ഇന്നത്തെ പ്രാർത്ഥന ഇതാണ്. കേരളത്തിൽ നിന്ന് ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും ഭഗവാനെ പോലെയുള്ള ഹീറോ ആയി മാറാനാണ് പ്രവർത്തിക്കേണ്ടത്. Baba symbolizes human values. ഭഗവാന്റെ ജീവിതം മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്ന മാനുഷിക മൂല്യങ്ങളാണ്. Truth walking amidst us. സത്യം നമ്മളുടെ ഇടയിൽ കൂടെ നടക്കുന്നതാണ് ഭഗവാൻ ബാബ. Love on two feet. രണ്ട് ത്രിപാദങ്ങളിൽ നടക്കുന്നതാണ്, സ്നേഹം നടക്കുന്നതാണ് ഭഗവാൻ. Peace personified. ശാന്തിയുടെ പൂർണ്ണ മൂർത്തി ഭാവമാണ് ഭഗവാൻ. What a wonderful life it is. എത്ര സുന്ദരമായ ജീവിതമാണെന്ന് നോക്കൂ. Similarly for life is also a conglomeration, a combination, a union, a mixing of these four values. It is worth it. ഈ നാല് മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് മാറുകയാണെങ്കിൽ അത് എത്ര പൂർണ്ണമായിരിക്കും എന്ന് ആലോചിച്ചു നോക്കൂ. He is not simply elated by praise nor depressed by blame. ആരെങ്കിലും പ്രശംസിച്ചു കഴിഞ്ഞാൽ സ്വാമി മുന്നോട്ട് മേലോട്ട് പോകുന്നതോ ആരെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ താഴോട്ട് പോകുന്നതോ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. This is the quality of a hero. ഇതൊരു ഹീറോവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. Whereas you and I, if we are praised, we'll go to the top. നമ്മളെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരെങ്കിലും നമ്മളെ ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ നമ്മൾ ആകാശം വരെ പോകും. If we are criticized, we will be angry. നമ്മളെ ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. A true hero will never care for any praise or blame. മറ്റുള്ളവർ പറയുന്ന നല്ല വാക്കുകളോ ദുഷിച്ച വാക്കുകളോ ഒരിക്കലും ഒരു ഹീറോ കണക്കിലെടുക്കുന്നില്ല. Until recently, my boys and girls, until recently, Baba was walking briskly. You must have seen that auditorium. He used to walk on Dasarathi 3 to 4 times from that corner to this corner, briskly running, floating, jumping. That is Sat Sai Baba. ഭഗവാൻ ബാബ സ്വാമി ഈ അടുത്ത സമയം വരെ ഓടി നടക്കുന്നതായിട്ട്, ചാടി ഓടി നടക്കുന്നത്, പൂർണ്ണ ദസറ സമയത്ത് പൂർണ്ണന്തര ഓഡിറ്റോറിയത്തിൽ എത്ര തവണ സ്വാമി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഓടി നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. How is it possible? ഇതെങ്ങനെ സാധിക്കുന്നത്? Not only that he doesn't simply walk. He goes on sprinkling that sacrificial water, yajna jala, samprokshana. ഭഗവാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണന്തര ഓഡിറ്റോറിയത്തിൽ നടക്കുക മാത്രമല്ല, ആ ദിവ്യ ജലം പുണ്യാഹം
ദസറയുടെ പുണ്യാഹം ഓരോരുത്തരെയും തളിക്കുന്നതാണ് സ്വാമി പോകാറ്. What an energy he has. സ്വാമിയുടെ ആ ശക്തി ഒന്ന് ആലോചിച്ച് നോക്ക്. He loves everybody. സ്വാമി എല്ലാവരെയും പ്രേമിക്കുന്നുണ്ട്. He has time for everybody. എല്ലാവർക്കും ഓരോരുത്തർക്കും സമയം സ്വാമി കണ്ടെത്താറുണ്ട്. He will never say meet me tomorrow. സ്വാമി ഒരിക്കലും നാളെ കാണാമെന്ന് പറയാറില്ല. He will never say I have no time for you. സ്വാമി ഒരാളോട് പോലും എനിക്ക് ഇന്ന് കാണാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ടില്ല. And he says my job is to look after you. സ്വാമി പറയുന്നത് നിങ്ങളെ സംരക്ഷിക്കലാണ് എന്റെ കർത്തവ്യം എന്ന് മാത്രമാണ്. My time is for you. എന്റെ സമയം മുഴുവൻ നിങ്ങൾക്കുള്ളതാണെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. I am for you. ഞാൻ പരിപൂർണമായിട്ട് നിങ്ങൾക്കുള്ളതാണെന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. This body is not mine. ഈ ശരീരം എന്റെ അല്ല എന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. This body belongs to you. ഈ ശരീരം മുഴുവൻ നിങ്ങളുടേത് മാത്രമാണെന്നാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത്. You have to take care of this body. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് ഈ ശരീരത്തിനെ സംരക്ഷിക്കാൻ നോക്കേണ്ട ജോലി നിങ്ങൾക്കാണെന്ന്. Long back in the 1950 Baba made a statement that I am not taking care of myself because by taking care of my body I'll be losing some time. This time also I'm spending for you. സ്വാമി പറഞ്ഞ ഈ വാചകം എത്രയോ കാലം പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ ശരീരം നോക്കാൻ വേണ്ടി ഒരു ഉപയോഗിക്കുന്നില്ല. കാരണം എന്റെ ശരീരം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ ആ സമയം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം ചെലവഴിക്കുന്നില്ല. വീണ്ടും സ്വാമി പറയുന്നു, I cannot stay without you because you and I are one. ഭഗവാൻ പറയുന്നു നിങ്ങൾ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, കാരണം നിങ്ങളും ഞാനും ഒന്ന് മാത്രമാണ്. He always said I have no other thinking, I have no other thought, I have no other planning, I have no other desire excepting your welfare, your goodness. നമ്മളുടെ നന്മയല്ലാതെ നമ്മളുടെ മാറ്റമല്ലാതെ ഭഗവാന് വേറൊരു ചിന്തയില്ല, ഭഗവാന് വേറൊരു ലക്ഷ്യമില്ല എന്ന് സ്വാമി എപ്പോഴും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫർദർ ബാബാ സാഹിബ്, I am at the doorstep of your house like a watchman ready the moment you call I am at your service. ഭഗവാൻ വീണ്ടും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു വാച്ച്മാനെ പോലെ ഞാൻ കാത്തു നിൽക്കുകയാണ് നിങ്ങളുടെ വിളി കേൾക്കാൻ വേണ്ടി, ഓടി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി. Follow the hero Bhagwan Sri Sai Baba. അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ ഓർക്കേണ്ടത് ഇതുപോലെയുള്ള ഹീറോ സ്വാമിയെയാണ് നമ്മൾ പിന്തുടരേണ്ടത്. We cannot force him to eat one spoon more of food. സ്വാമി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ ഒരാൾക്ക് പോലും ഒരു സ്പൂണ് കൂടുതൽ കഴിപ്പിക്കാനായിട്ട് സാധ്യമല്ല. When he says bas means bas, that's all. സ്വാമി മതി എന്ന് പറഞ്ഞാൽ മതി, പിന്നെ അത് ആർക്കും മാറ്റാൻ പറ്റില്ല. But you and me here are highly accommodating. പക്ഷെ നമ്മളും കഴിക്കും ബാക്കിയുള്ളവരെ കഴിപ്പിക്കും ചെയ്യും. ഈ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും ആൾക്കാർ തരുമ്പോൾ നമ്മൾ ധാരാളം കഴിക്കും, അവർ അനുസരിക്കും. So we will never say no to anybody who serves food. അതുകൊണ്ട് ഭക്ഷണം തരുന്ന ആരോടും നമ്മൾ നോ എന്ന് പറയാറില്ല, വേണ്ട എന്ന് പറയാറില്ല. There is only welcome board. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നുള്ള വെൽക്കം ബോർഡ് മാത്രമേ ഉള്ളൂ. But Baba is not like that. പക്ഷെ സ്വാമി അങ്ങനെയല്ല. Food regulation. ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ സ്വാമി വരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. Time regulation. സമയത്തിന്റെ ക്രമീകരണം വരുത്തിയതായിട്ട് കാണാൻ സാധിക്കും. Body maintenance. ശരീരത്തിന്റെ കാര്യത്തിൽ നോക്കുന്ന കാര്യം കാണാൻ സാധിക്കും. The handsomeness. ആ ഭഗവാന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. The beauty. ഭഗവാന്റെ സുന്ദര ഭാവത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. Is born out of truth, satyam. സത്യത്തിൽ നിന്നാണ് സ്വാമി അവതരിച്ചിരിക്കുന്നത്. Because of his awareness of consciousness, ശിവം. ഭഗവാൻ ഈശ്വരനായതുകൊണ്ട് ആ ചിന്ത തന്നെ ഭഗവാൻ ഈശ്വരനാണ്. Therefore his beauty embodied സുന്ദരം. അതുകൊണ്ടാണ് ഈ സത്യം ശിവം സുന്ദരം എന്നുള്ള ഭാവത്തിലേക്ക് ഭഗവാൻ എത്തിയിരിക്കുന്നത്. Whereas we want സുന്ദരം without സത്യം and ശിവം. പക്ഷെ നമുക്ക് സുന്ദരം വേണം, സത്യവും ശിവവും നമുക്ക് വേണ്ട. There's no സത്യം in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സത്യമില്ല. There's no awareness of ശിവം. ഈശ്വരനെ കുറിച്ചുള്ള അവബോധം നമുക്കില്ല. Therefore our സുന്ദരം lasts for few minutes until the face powder is on the face. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച സുന്ദരം എന്ന് പറഞ്ഞാൽ മുഖത്തിട്ട പൗഡറിന്റെ ഗുണം തീരുന്നത് വരെ മാത്രമേ ഉള്ളൂ. Would you believe me if I say? സാർ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? Baba is fresh. ഭഗവാൻ എപ്പോഴും ഫ്രഷ് ആണ്, പുതുമ കാണാൻ പറ്റും. I had many times of travel with him. സ്വാമിയുടെ കൂടെ ഒരുപാട് തവണ സഞ്ചരിക്കാനുള്ള ഭാഗ്യം സാറിന് ഉണ്ടായിട്ടുണ്ട്. കാലത്ത് 6 മണിക്ക് സ്വാമി യാത്ര തുടങ്ങും. Reaches Kodaikanal at 6 o'clock in the evening. വൈകുന്നേരം 6 മണിക്കാണ് സ്വാമി കൊടൈക്കനാലിലെത്തുക. Stopping at 15 places. 15 സ്ഥലങ്ങളിലെങ്കിലും സ്വാമി കാർ നിർത്തിയിരിക്കും. Talking.
ഡിവോട്ടീസിനോട് സംസാരിക്കും, ഭക്തന്മാരുടെ കൂടെ നടക്കും, ഓരോ സ്ഥലത്തും ആരതി ഉണ്ടാകും. ആ ദിവസം മുഴുവൻ ഭഗവാൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു തുള്ളി വെള്ളം പോലും ഭഗവാൻ കുടിച്ചിട്ടുണ്ടാവില്ല. ഈ യാത്രയുടെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മുഖത്ത് പൗഡർ ഇടാറില്ല. ഒരിക്കലും ടോയ്ലറ്റിലോ ബാത്റൂമിലോ സ്വാമി പോകാറില്ല. ഇതിനിടയ്ക്ക് കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഇതിലൂടെ എല്ലാം കടന്നുപോയിട്ട് കാലത്ത് 6 മണി പോലെ അതുപോലെ തന്നെ പുതുമയോടുകൂടിയിരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. എന്തുകൊണ്ട്? കാരണം പ്രേമമാണ് ഭഗവാന്റെ രൂപം. This is my food. സ്വാമി കഴിക്കുന്നത് പരമാനന്ദമാണ് ഭക്ഷണം. So when values are his breath, food and life, he'll be beautiful, Sundaram. ഭഗവാൻ മൂല്യങ്ങൾ മുഴുവൻ ജീവിതത്തിന്റെ എല്ലാമായത് കൊണ്ടാണ് ഭഗവാൻ സുന്ദരമായിട്ട് മാറിയത്. What's his dress? സ്വാമി ധരിക്കുന്നത് എന്താണ്? First class. ഏറ്റവും ഉത്തമമായ. The fold will be there. വടക്ക് അവിടെ കാണാൻ പറ്റും. He is very cautious of it. സ്വാമി അതിനെ കുറിച്ച് വളരെ ബോധമുണ്ട്. The dress first class ironed. നന്നായിട്ട് അയൺ ചെയ്ത ഡ്രസ് ആയിരിക്കും. And the cloth will cover the whole body. ശരീരം മുഴുവൻ ഈ ഡ്രസ് കവർ ചെയ്തിട്ടുണ്ടാകും. How about the hair? മുടിയോ? Nicely adjusted. വളരെ നന്നായിട്ട് വെച്ചിട്ടുണ്ടാകും. Wonderfully curly hair. അത്ഭുതകരമായ ചുരുണ്ട മുടി. Like the clouds in the sky. ആകാശത്തിലെ മേഘങ്ങൾ പോലെ. And the curly hair all over. മുഖം മുഴുവൻ തല മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ ചുരുണ്ട മുടി. വായുദേവൻ ഒന്ന് അനങ്ങുമ്പോഴേക്കും അതിൽ ഡാൻസ് ചെയ്യുന്ന ഭഗവാന്റെ തിരുമുടി. ഈ കാറ്റത്ത് ഇങ്ങനെ നിളകുമ്പോൾ ഭഗവാൻ പലപ്പോഴും അത് പഴയ പൊസിഷനിൽ വെക്കാൻ കൈയോണ്ട് തിരുക്കരം കൊണ്ട് ഇങ്ങനെ തൊടുന്നത് കാണാൻ പറ്റും. എത്ര സുന്ദരമായിട്ടാണ് ഭഗവാൻ നടക്കുന്നത്. സ്വാമിയുടെ ഡ്രസ്സിന്റെ റോബ് ഒരു കൈയോട്ട് പിടിച്ചുകൊണ്ട്. സ്വാമിയുടെ തിരുക്കരം വേറെ വായുവിൽ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്. സ്മൈൽസ് ഓൺ ബോത്ത് സൈഡ്. രണ്ട് സ്ഥലത്തേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട്. ഈ സൗന്ദര്യത്തിനെ കുറിച്ച് എന്താണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുക, പറയാൻ പറ്റുക? ഈ സൗന്ദര്യം രണ്ട് കാലിൽ നടക്കുന്ന സൗന്ദര്യമാണ്, സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവമാണ് ഭഗവാൻ ശ്രീ സത്യസായിബാബ. മൈറ്റി ഹാപ്പി ഇൻ ഗിവിംഗ്. നമുക്ക് സ്വാമിക്ക് ഏറ്റവും ആനന്ദമുള്ളത് കൊടുക്കുന്നതിലാണ്. ഹി ഗോസ് ഓൺ ഗിവിംഗ് യു. എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. വി ഗോ വിത്ത് ടു സൂട്ട്കേസസ് ടു കൊടൈക്കനാൽ. പലപ്പോഴും രണ്ട് സ്വാമി പോകുമ്പോ രണ്ട് സൂട്ട്കേസുകൾ കാണാൻ പറ്റും. റിട്ടേൺ വിത്ത് 4 സൂട്ട്കേസസ്. സോറി, നമ്മൾ പോണ സമയത്ത് 2 സൂട്ട്കേസ് ഉണ്ടാവും, തിരിച്ചു വരുമ്പോ നമുക്ക് 4 സൂട്ട്കേസ് ഉണ്ടാവും. ഒരുപാട് എന്റെ കാരണം എന്നറിയോ? സ്വാമി കൊടുത്ത സാധനങ്ങൾ, സ്വാമി സ്നേഹം കൊണ്ട് കൊടുത്ത സാധനങ്ങൾ വെച്ചത്. ഹി ലവ്സ് ഗിവിംഗ്. കാരണം സ്വാമി കൊടുക്കുന്നതിലാണ് ഭഗവാന്റെ ആനന്ദം. And all of us, when we go there, record your weight when you return. കൊടൈക്കനാലിലേക്ക് പോകുമ്പോ എല്ലാവരും വെയിച്ച് നോക്കാൻ വേണ്ടി തിരിച്ചു വരുമ്പോ അവിടുത്തെ സുന്ദരമായ ഭക്ഷണം കഴിച്ച് ശരീരത്തിന്റെ വെയിച്ച് കൂടിയതായിട്ട് കാണാൻ പറ്റും. സ്വാമി മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ സ്വാമിക്ക് എന്ത് ആനന്ദമാണെന്നറിയോ? കൊടുത്ത് 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 മാപ്പ് കൊടുത്ത് കൊടുത്ത് കൊടുത്തിരിക്കുന്ന ഭഗവാനെ പ്രത്യേകതയാണത്. നോ വെഞ്ചൻസ്. സ്വാമിക്ക് ആരോടും വിരോധമില്ല, പ്രതികാരമില്ല. നോ റിവെഞ്ച്. സ്വാമിക്ക് ആരോടും പ്രതികാര ഭാവമില്ല. നോ അറ്റാച്ച്മെന്റ്. സ്വാമിക്ക് ആരോടും ബന്ധമില്ല. ഇതെല്ലാമാണ് ഒരു ഹീറോവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഹീറോവിന്റെ ഏറ്റവും വലിയ മൂല്യങ്ങൾ ഇതാണ്. എല്ലാ ചെറുപ്പക്കാരും ഇത് വളർത്താനാണ് ശ്രമിക്കേണ്ടത്. So that will be as successful as such as Sai Baba. അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാനെ പോലെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഭഗവാൻ said, you and I are one. സ്വാമി പറഞ്ഞിട്ട് നിങ്ങളും ഞാനും ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. You can be like me. എന്നെ പോലെ ആകാൻ സാധിക്കുമെന്ന് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. Not like me, me only. സ്വാമി എന്നെ പോലെ എന്നല്ല പറഞ്ഞ, ഞാൻ തന്നെയായി മാറാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. So let everyone be a mini such as Sai Baba. That is the blessing of Bhagwan. That is the wish of Bhagwan. അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തുമുള്ള സത്യസായി ഭഗവാനെ പോലെ ആയി മാറലാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഭഗവാൻ സ്പ്രെഡ്സ് ഇന്റർറിലിജിയൻ. സ്വാമി നമ്മളെ പഠിപ്പിക്കുന്നത് സർവ മതങ്ങളിലുള്ള ഏകഭാവമാണ്. മോർ സ്പിരിച്വൽ. ആധ്യാത്മിക കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. നോട്ട് റിച്വലിസ്റ്റിക്.
ഈ ചടങ്ങുകൾക്കല്ല സ്വാമി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മോർ സർവീസ്, സേവനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വെറുതെ പൂജിച്ചാൽ മാത്രം പോരാ. A meaningful life. അർത്ഥപൂർണമായ ജീവിതമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. ലക്ഷ്യബോധത്തോടുള്ള ജീവിതം, ലൈഫ് ഓഫ് ഗോൾസ്, ലക്ഷ്യങ്ങളുള്ള ജീവിതമാണ് ഭഗവാൻ നമുക്ക് നൽകുന്നത്. ഭഗവാൻസ് വിഷൻ ഫോർ യു. ഇതാണ് ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള ഭഗവാന്റെ സങ്കല്പം. Swami attends a sports meet here. ഭഗവാൻ ഇവിടെ സ്പോർട്സ് മീറ്റ്സിന്റെ സമയത്ത് കുട്ടികൾ കളിക്കുന്നത്, സ്പോർട്സിൽ പങ്കെടുക്കുന്നത് ഭഗവാൻ വാച്ച് ചെയ്യാറുണ്ട്, നോക്കാറുണ്ട്. ബാബാ അറ്റൻഡഡ് ടെന്നീസ് മാച്ചസ്, ക്രിക്കറ്റ് മാച്ചസ്. ഭഗവാൻ ക്രിക്കറ്റ് മാച്ചും ടെന്നീസ് മാച്ചും ഒക്കെ ഭഗവാൻ കാണാറുണ്ട്. When a fellow is out and when the cricket ball is caught, Swami jumps from the chair like a child more than all of us in front of TV watching the cricket matches. Cricket match TVയിൽ കാണുന്ന സമയത്ത് ഒരാൾ ഔട്ട് ആയാൽ വേറൊരാൾ ഈ ബോൾ ക്യാച്ച് ചെയ്തു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളെ പോലെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഭഗവാൻ സന്തോഷം കാണിക്കാറുണ്ട്. When that fellow loses the game and comes to worry, out, out. നിങ്ങളൊരു ക്രിക്കറ്റ് മാച്ചിൽ ആ വ്യക്തി സ്വാമിയുടെ അടുത്ത് വന്നാലോ തമാശയ്ക്ക് ആ ഔട്ടായി അല്ലേ എന്ന് ഭഗവാൻ ചോദിക്കാറുണ്ട്. ഈ സ്പോർട്സ് മീറ്റിംഗില് മീറ്റില് ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് എല്ലാം ഉണ്ട്. എനിക്ക് ചാടുന്ന സമയത്ത് ആരെങ്കിലും വീണാലോ സ്വാമി പറയും ലോങ് ജമ്പിൽ എന്താ ഉണ്ടായാലും ലോങ് നീളമുള്ള വീഴ്ച, ലോങ് ഫോൾ. ഗെയിംസ് ആർ ഇമ്പോർട്ടന്റ്. ലക്ഷ്യത്തിനാണ് പ്രാധാന്യം. മാച്ചസ് ആർ ഇമ്പോർട്ടന്റ്. ഈ കളിക്കാണ് പ്രാധാന്യം. This is going to pass, this is going to be a part of such a Sai Digvijayam in Kerala, all matches, sports and games. കേരളത്തിൽ ഡിസംബറിൽ നടക്കുന്ന സത്യസായി ദിഗ്വിജയം പരിപാടിയിൽ ഈ കളികളെല്ലാം ഉണ്ടായിരിക്കും നമ്മളെ പഠിപ്പിക്കാനായിട്ട്. വേറെ തമാശയുണ്ട്. ആനന്ദത്തിനുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ഭഗവാനെ കാണാനായിട്ട് നമ്മൾ പാടുന്ന സമയത്ത് സ്വാമി നമ്മൾ ഭജന പാടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. സ്വാമി സ്വാമിയുടെ വിരലുകൾ കൊണ്ട് ശ്രുതി കാണിക്കുന്നത് കാണാൻ പറ്റും. താളം സ്വാമി ശ്രദ്ധിക്കും. ഇടയ്ക്ക് ഭഗവാൻ പറയും ശ്രുതി പോയി, ശ്രുതി പോയി എന്ന് ഭഗവാൻ പറയാറുണ്ട്. ഒരു നോട്ട് മാറി എന്ന് പറയാറുണ്ട്. കാരണം സംഗീതത്തിന്റെ ഈശ്വരനാണ് ഭഗവാൻ. ഭഗവാൻ സരസ്വതിയാണ്. And when boy sings well, ഒരു കുട്ടി നന്നായിട്ട് പാടിയാലോ, when artist like Subbalakshmi attends here, ആ സുബ്ബലക്ഷ്മി വന്നത് ഇവിടെ വന്നതുപോലെ, he is your shishya, take him with you. ഭഗവാൻ പറയും, then ഏറ്റവും നന്നായിട്ട് പാടുന്ന കുട്ടികളെ ചൂണ്ടിക്കാണിച്ച് പറയും, സുബ്ബലക്ഷ്മിയോട് പറയും നിങ്ങളുടെ ശിഷ്യനാണ് കൊണ്ടേക്കോളാൻ പറയും. That boy sings very well. കാരണം ആ കുട്ടി നന്നായിട്ട് പാടുന്നു. Take him with you, take him. നിങ്ങളുടെ കൂടെ കൊണ്ടേക്കോളൂ എന്ന് ഭഗവാൻ പറയാറുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് എത്ര ആനന്ദം ഉണ്ടാകും കൂടുതൽ നന്നായിട്ട് പാടാനായിട്ട്. ഡാൻസ് ചെയ്യാൻ എന്ത് സന്തോഷമായിരിക്കും. നമുക്കറിയാം സ്വാമിയുടെ കോളേജിലെ ആൺകുട്ടികൾ സ്കൂളിലെ കുട്ടികൾ സ്വാമിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യാറുണ്ട്. ഇവിടെ ഡോക്ടറേറ്റിന് പഠിക്കുന്ന കുട്ടികൾ പോലും സ്വാമിയുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുന്നത് കാണാം. വളരെ ശ്രദ്ധയോടുകൂടി ഭഗവാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കും. പി എച്ച് ഡി കുട്ടികളാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് ഭഗവാൻ പറയാറുണ്ട്. അവിടെ ഇരിക്കുന്ന പ്രമുഖരായ ഭക്തന്മാരോട് സ്വാമി പറയാറുണ്ട്. സ്വാമി പറയും അവരെല്ലാവരും എന്റെ കുട്ടികളാണ്. കണ്ടോ, ഡാൻസ് ചെയ്യാൻ പറ്റണ എന്റെ കുട്ടികള്, നന്നായിട്ട് പാടാൻ പറ്റുന്ന എന്റെ കുട്ടികള്, നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന എന്റെ കുട്ടികള്, എല്ലാ വിഷയങ്ങളിലും 90% കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടികള്, അവരെല്ലാവരും എന്റെ കുട്ടികളാണ്, എന്റെ വിദ്യാർത്ഥികളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സത്യസായി കുട്ടികളാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെയാകണം. സ്പോർട്സ്, ഗെയിംസ്, മ്യൂസിക്, ഡ്രാമ, സ്റ്റഡീസ് നമ്പർ 1. ഹി ഈസ് എ സായി സ്റ്റുഡന്റ്. പഠിത്തവും നാടകവും പാട്ടും കളികളും എല്ലാം ഒരു സായി സ്റ്റുഡന്റിന്റെ ഭാഗം, ജീവിത ഭാഗമായിരിക്കണം. ആൻഡ് യു ഷുഡ് ഓൾസോ ബി ഡൂയിങ് സം ലിറ്റിൽ വർക്ക്സ് ഇൻ ദി ഹോസ്റ്റൽ. ഇവിടുത്തെ കുട്ടികളെ നോക്കിക്കോളൂ, ആ കുട്ടികളെല്ലാം ഹോസ്റ്റലിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ഐ നോ സ്വാമി ടെല്ലിംഗ് വി ഐ പിസ് ഇൻ ദ വെറണ്ട,
our boys can make chapatis very nicely. സ്വാമി പലപ്പോഴും വരാന്തയിൽ ഇരിക്കുന്ന വി ഐ പിസിനോട് പറയാറുണ്ട്, എന്റെ കുട്ടികൾക്ക് നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. We have only one or two cooks. ഹോസ്റ്റലിൽ ആകെ ഒന്ന് രണ്ട് പാചകക്കാരേ ഉള്ളൂ. All the vegetable cooking, frying, chapati, my boys. ബാക്കിയുള്ള എല്ലാ ജോലികളും, പച്ചക്കറി കട്ട് മുറിക്കലും എല്ലാം ചെയ്യുന്നത് എന്റെ കുട്ടികളാണ്. കാരണം ആ കുട്ടികൾ സായി വിദ്യാർത്ഥികളാണ്. എനിക്ക് 80 മാർക്കുണ്ട്. I don't know how to make a coffee. ഒരു കാപ്പി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ ഇടേണ്ടത് വേസ്റ്റ് പേപ്പർ ബാസ്കറ്റിലാണ് ഇടേണ്ടത്. You should be able to cook. പാചകം ചെയ്യാൻ നമുക്ക് അറിയണം. You should be able to play. നാടകത്തിൽ അഭിനയിക്കാൻ നമുക്ക് പറ്റണം. You should be able to do your job. ഓഫീസിൽ ജോലി നന്നായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. When some old students come here, ചിലപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ഇവിടെ വരുമ്പോ സ്വാമി അവരോട് ചോദിക്കാറുണ്ട്, ശമ്പളം എവിടെ? സ്വാമി എത്ര എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? ശമ്പളം എവിടെ ചൊന്നു പറയേ, എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? Not income tax officer, appa, tell me. സ്വാമി പറയും, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നുമല്ല, എന്നോട് പറഞ്ഞോളൂ, കുഴപ്പമില്ല, ശമ്പളം എത്ര കിട്ടുന്നുണ്ട്? സ്വാമി ആ കുട്ടി തൊഴുതുകൊണ്ട് പറയും, സ്വാമി 3 ലക്ഷം. അപ്പൊ സ്വാമി ചോദിക്കും, ഒരു കൊല്ലത്തേക്കാണോ 3 ലക്ഷം? അല്ല സ്വാമി, ഒരു മാസമാണ് എനിക്ക് 3 ലക്ഷം ശമ്പളം കിട്ടുന്നത്. സ്വാമി പറയാം, ഭഗവാൻ അവിടെ ഇരിക്കുന്ന വി ഐ പിസിനോട് പറയും, ഇവൻ എന്റെ കുട്ടിയാണ്, എന്റെ കോളേജിൽ പഠിച്ച കുട്ടിയാണ്, ഇവിടെ പഠിച്ച കുട്ടിയാണ്, 3 ലക്ഷം കാരണം എന്റെ വിദ്യാർത്ഥിയാണ്. വേറൊരു കുട്ടി സിംഗപ്പൂരിൽ നിന്ന് വന്ന കുട്ടി, ഓ ബൽറാമിന്റെ സ്വാമി പലപ്പോഴും സ്വാമിയുടെ കാറ് ഓടിച്ച് ഭഗവാൻ പോകാറുള്ള ശ്രീ ബൽറാമിന്റെ സനാതന സാരഥി. His nephew studied in our college. അദ്ദേഹത്തിന്റെ മരുമകൻ ഇപ്പൊ പഠിക്കുന്നുണ്ട്. സ്വാമി കോൾസ് ചെയ്തു അദ്ദേഹത്തെ, ആ കുട്ടിയെ വിളിച്ച്, ശമ്പളം എവിടെ, എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? സ്വാമി 12 ലക്ഷം. For how many years? 2 years payment. സ്വാമി 2 കൊല്ലത്തേക്കാ 3 കൊല്ലത്തേക്കാവും? സ്വാമി ഓരോ മാസവും. സ്വാമി എല്ലാവരോടും പറയും, സ്വാമി പറയും, ലോകത്തൊരു സ്ഥലത്തും എന്റെ വിദ്യാർത്ഥികളെക്കാൾ ശമ്പളം കിട്ടുന്ന ആളുകളില്ല. അതുകൊണ്ട് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ദരിദ്രരായ ധർമ്മക്കാരെ പോലെ ജീവിക്കണം എന്നല്ല അർത്ഥം. ഒരിക്കലുമല്ല. നമ്മൾ ഒരിക്കലും ഒരു പിച്ചക്കാരനെ പോലെ ആവല്ല വേണ്ടത്. ബെഗ്ഗർ അല്ല, ബിഗ്ഗർ ബിഗ്ഗർ ബിഗ്ഗർ. നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വളരുകയാണ് വേണ്ടത്. നമ്മൾ പഠിത്ത കാര്യത്തിൽ ഏറ്റവും ഉയരത്തിലായിരിക്കണം. പ്രൊഫഷണലി ടോപ്പ്. ജോലിയുടെ കാര്യത്തിൽ ഏറ്റവും മുകളിലായിരിക്കണം. ക്യാരക്ടർ വൈസ് പെർഫെക്റ്റ്. സ്വഭാവത്തിൽ പരിശുദ്ധി പരിപൂർണമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് സായി സ്റ്റുഡന്റ് വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരാൾ സായി ചെറുപ്പക്കാരൻ എന്ന് വിളിക്കാൻ പറ്റും. മൈ ഫ്രണ്ട്സ്, പ്രിയമുള്ളവരെ, മൈ പ്രേയേഴ്സ്, സാറിന്റെ പ്രാർത്ഥന, മൈ ഹോപ്സ്, സാറിന്റെ പ്രതീക്ഷ, ഈസ് ടു സീ എ ഡേ, ഇങ്ങനെ ഒരു ദിവസം വരാനാണ് സാർ പ്രതീക്ഷിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. കേരളത്തിൽ മുഴുവനുള്ള സത്യസായി യൂത്ത് ഭഗവാനെ ജീവിതത്തിൽ പരിപൂർണമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ, പ്രതിനിധാനം ചെയ്യുന്ന രീതിയിലായി തീരട്ടെ എന്ന് സാർ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. When anyone talks to you, they should have the experience of conversing with Sat Sai Baba. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഭഗവാനോട് സംസാരിച്ച അനുഭൂതിയാണ് ഉണ്ടാവേണ്ടത്. When you serve, നിങ്ങൾ ആർക്കെങ്കിലും സേവനം ചെയ്യുമ്പോൾ, others will be happy to know that you are Sai youth. നിങ്ങൾ ആർക്കെങ്കിലും സേവനം ചെയ്യുമ്പോൾ ഭക്തിയുള്ളവർക്ക് ആനന്ദം തോന്നണം, നിങ്ങൾ സായി ചെറുപ്പക്കാരാണ് സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ വിഷുദിനം ഇവിടെയുള്ള എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞതായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വിഷു നമുക്ക് എല്ലാ ശക്തിയും ധൈര്യവും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. That let us understand that life is a challenge.
that we should meet it. ജീവിതം മുഴുവൻ നമുക്ക് നേരിടേണ്ട ഒരു ചലഞ്ച് ആണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. That life is a game that we should be ready to play. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കളിയാണ്, നമ്മൾ നേരിട്ട് കളിക്കേണ്ട ഒരു കളിയാണെന്ന് മനസ്സിലാക്കാനുള്ള ശക്തി തരട്ടെ. And that life is love that you have to share. ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനുള്ളതാണെന്ന്. That kind of ability. ആ രീതിയിലുള്ള കഴിവുകൾ. That level of capacity. ആ രീതിയിലുള്ള capacity. That height of nobility. മാതൃകാപരമായ അത്രയും ഉയർച്ച. We are sure to get when we surrender to Bhagwan Sri Satsai Baba. ഭഗവാന്റെ തിരുമുമ്പിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ലഭ്യമാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Of course, there's no power failure in Kerala to the extent I have seen there. Sir, ulla samayathu avade vaidyuthi nilachathayittu kandilla sir. Because we have more of water, more of energy there. Karanam Keralathil jala dhaurlabhyam illathathu kondu sulabhamayathu kondu. But you will experience power failure here. Pakshe Puttaparthiyil palappozhum ee power failure undaakarundu. When there's power failure, ഈ ഇരുട്ട്, സോറി, ഇലക്ട്രിസിറ്റി പെട്ടെന്ന് പോയാൽ പരിപൂർണ ഇരുട്ട് മാത്രമായ അന്ധകാരമായിരിക്കും. മോർ സോ ഇൻ ദ നൈറ്റ്, ഒന്ന് ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ നോക്കൂ, ഈ അന്ധകാരത്തിൽ നമ്മളെ ഈ ടോർച്ച് കാണിക്കുന്നത് പോലെ ഒരു ടോർച്ച് കാണിച്ചാൽ ഒരു സ്ഥലത്തുള്ള എല്ലാം നമുക്ക് കാണുന്നത് പോലെ ഇരുട്ടുണ്ടാകും. ഈ ടോർച്ചിന്റെ പ്രകാശം നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് മാറ്റി നിർത്തും, അകറ്റി നിർത്തും. We may be in the darkness of worldly attachment. ലൗകികമായ അന്ധകാരത്തിലായിരിക്കാം, ബന്ധങ്ങളിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. We may be in the darkness of societal values which have been fast declining. സമൂഹത്തിലുള്ള മൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന അന്ധകാരത്തിലായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. But the torch light of such as high human values. ഭഗവാന്റെ മൂല്യാധിഷ്ഠിതമാകുന്ന ജീവിതമാകുന്ന ടോർച്ച് ലൈറ്റ്. But the torch light of educare. സ്വാമിയുടെ എജ്യൂക്കെയർ വിദ്യാഭ്യാസ പദ്ധതിയാകുന്ന ടോർച്ച് ലൈറ്റ്. ദ ടോർച്ച് ലൈറ്റ് ഓഫ് മെസ്സേജ് ഫോർ യൂത്ത്. ചെറുപ്പക്കാർക്ക് സ്വാമി നൽകിയ ദിവൈൻ ദിവ്യമായ സന്ദേശങ്ങളാകുന്ന ടോർച്ച് ലൈറ്റ്. ത്രോ ലൈറ്റ് ഓൺ അവർ ലൈഫ്. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനുള്ള ആവശ്യമായിട്ടുള്ള പ്രകാശം തരുന്നതായിട്ട് കാണാൻ സാധിക്കും. So there will be shining brilliantly in our life. അതുകൊണ്ട് ജീവിതം മുഴുവൻ അതി വളരെ ശക്തമായിട്ട് പ്രകാശിക്കാൻ നമുക്ക് സാധിക്കും. I pray to Bhagwan. സാറ് സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു. That Swami should make you all. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഭഗവാൻ. Such that your parents will be feeling proud of you. നമ്മൾ ഓരോരുത്തരെയും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ കുറിച്ച് അഭിമാനം തോന്നുന്ന രീതിയിൽ. That your institutions where you have studied will feel proud of you. എവിടെയാണോ നമ്മുടെ വിദ്യാഭ്യാസം ലഭിച്ചത് ആ സ്ഥാപനങ്ങൾക്ക് അഭിമാനം തോന്നുന്ന രീതിയിൽ. That your state will feel proud of you. കേരള സംസ്ഥാനത്തിന് മുഴുവൻ അഭിമാനം തോന്നുന്ന രീതിയിൽ. That the nation will feel proud of you. രാജ്യത്തിന് മുഴുവൻ അഭിമാനം തോന്നുന്ന രീതിയിൽ. That such as Sai Baba should feel proud of you. That here are my children from Kerala. ഭഗവാൻ ഇവരെല്ലാവരും കേരളത്തിൽ നിന്നുള്ള എന്റെ കുട്ടികളാണെന്നുള്ള ഭാവത്തോടുകൂടി ഭഗവാൻ അഭിമാനം തോന്നുന്ന രീതിയിൽ. ഇൻ ഓൾ ഹ്യൂമിലിറ്റി ആൻഡ് ലവ്. വിനയത്തോടും പ്രേമത്തോടും കൂടി. ഐ താങ്ക് യു വൺസ് അഗൈൻ. എല്ലാവരോടും സാർ നന്ദി പറയുകയാണ്. സ്റ്റേറ്റ് പ്രസിഡന്റിനോടും പ്രസ് കൺവീനറോടും കേരളത്തിൽ നിന്ന് എത്തിയിരിക്കുന്ന എല്ലാ ഭാരവാഹികളോടും. Kerala, who attended my number of meetings all over the place. Sir, Kerala mudu sandarichcha sandarshicha samayathu adil pangadutha ella bhakta janangalodum. Because they drenched me in their love. Sarne avadeulla premathil mungi kulippikeyundayi. They basked me in their friendliness. Aa prema saha സ്നേഹത്തിന്റെ അഗാധതയിൽ സാറിനെ മുക്കിയുണ്ടായി. അവരുടെ ഭക്തി കൊണ്ട്, കേരളക്കാരുടെ ഭക്തി കൊണ്ട് സാറിന്റെ മനസ്സിനെ പിടിച്ചടക്കുകയുണ്ടായി. അപ്പൊ തന്നെ സാറ് തോന്നി ഇനിയും വരേണ്ട കാര്യത്തിനെ കുറിച്ച്. അന്ന് സാറിന് കേരളത്തിൽ വരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അതിന്റെ എത്രയിരട്ടി സാറ് കേരളത്തിലേക്ക് ചാടാനായിട്ട് ആഗ്രഹം സാറിനുണ്ട്. സ്വാമി നല്ല ലീഡർഷിപ്പ് കേരളത്തിന് നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് പ്രസിഡന്റ്, സ്റ്റേറ്റ് ട്രസ്റ്റ് കൺവീനർ ഓഫ് ദി സെയിം ഏജ് ഗ്രൂപ്പ്, ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ള സ്റ്റേറ്റ് പ്രസിഡന്റും ട്രസ്റ്റ് കൺവീനറും ഉണ്ട്. ക്വൈറ്റ് യങ്. Yes, they are. They are young. They are young, able. Youthfulness illa. Youthfulness illa. Aalkar undu. Therefore, it is for you to make use of them. Adukondu saaru parayana
ചെറുപ്പക്കാരുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരെ ഉപയോഗപ്പെടുത്തൽ. ചോദിക്കൂ, എല്ലാം കിട്ടും എന്നാണ് സാർ പറയുന്നത്. എല്ലാ പ്രവർത്തന പദ്ധതികളെ കുറിച്ചുള്ള ആശയങ്ങളാണ് ഓർഗനൈസേഷന് നൽകേണ്ടത്. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളാണ് പറയേണ്ടത്. എന്ത് വേണമെങ്കിൽ തരാൻ ഓർഗനൈസേഷൻ റെഡിയാണ്. സ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളോട് സാറിന്റെ സ്നേഹവും അന്വേഷണവും പറയണം. മാതാപിതാക്കളാണ് നിങ്ങളെ ഓരോരുത്തരെയും പ്രശാന്തനിലയത്തിലേക്ക് അയച്ചിരിക്കുന്നത്. എല്ലാ ബന്ധുക്കളോടും സാറിന്റെ അന്വേഷണം പറയണം. ബെസ്റ്റ് വിഷസ് ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ കൂട്ടുകാരോട് സാറിന്റെ എല്ലാ ആശംസകളും അറിയിക്കണം. ആൻഡ് ഷെയർ ദിസ് ഹാപ്പിനെസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ഈ ആനന്ദം, പ്രശാന്തയിനത്തിൽ നിന്ന് കിട്ടിയ ആനന്ദം ഇന്നിവിടെ ഇല്ലാത്ത എല്ലാ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം. Tell them how happy you are here in Prashanthinilayam. പ്രശാന്തയിനത്തിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര പരമാനന്ദമാണ് ഉണ്ടായതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. How great and unique is Prashanthinilayam. പ്രശാന്തയിനം പോലെ വേറൊരു സ്ഥലമില്ല, ഇത് വേറൊന്നുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. Oh Baba, yes. ആരാണ് ഭഗവാൻ ബാബ എന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എത്രത്തോളമാണ് ഭഗവാൻ ശക്തിയും ഊർജവും നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. How he guides and leads. എങ്ങനെയാണ് സ്വാമി നമുക്ക് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. The place which is international in its composition. ഇന്ന് നോക്കൂ, ലോകം മുഴുവൻ ഇവിടെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. The place which is interreligious. ഇവിടെ നോക്കൂ, എല്ലാ സർവ്വമതങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. സേവനത്തിന്റെ സെന്ററാണ്, കേന്ദ്രമാണ് പ്രശാന്തി നിലയം. ഇവിടെ സാധന മുഴുവൻ തുടങ്ങാനുള്ള ഏറ്റവും ഉത്തമമായ സ്ഥലമാണ്. പ്രേമത്തിന്റെയും സാഹോദര്യത്തിന്റെയും കേന്ദ്രമാണ് പ്രശാന്തി നിലയം. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കാൻ ഓരോരുത്തർക്ക് സാധിക്കണം. ഭഗവാൻ ബ്ലെസ് യു വിത്ത് ഓൾ ദ സ്മൈൽസ് in the new year to come. Sai Nandana, Sai Chandra. Thank you. Sai Nandana. Sai Nandana. Sai Kuttikal ennaan artham. Aa varshathil, ee Nandana varshathil, Swamiyude ella anugrahavum ഓരോരുത്തർക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സാർ പ്രഭാഷണം സ്വാമിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചത്. There's more of enthusiasm than my capacity.
Thank you.